മറ്റ് വാർത്തകളിലേക്ക്. പോലീസിന്റെ തോക്കുകൾ കാണാതായ സംഭവത്തിൽ പരിശോധനയ്ക്കായി ക്രൈംബ്രാഞ്ച് സംഘമെത്തി. ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ ജെ തച്ചങ്കരിയുടെ നേതൃത്വത്തിലുള്ള സംഘം എസ് എ പി ക്യാമ്പിലെ ഇൻസാസ് റൈഫിളുകളാണ് പരിശോധിക്കുക. വിവരങ്ങളുമായി വി എസ് അനു ചേരുന്നു. അനു, എത്ര മാധ്യമപ്രവർത്തകർക്ക് കൂടെ പരിശോധന നടക്കുന്നിടത്തേക്ക് പ്രവേശനമുണ്ടല്ലോ, നമ്മൾ തത്സമയ ദൃശ്യങ്ങളാണെന്ന് തോന്നുന്നു കാണുന്നത്. എത്ര തോക്കുകളാണ് യഥാർത്ഥത്തിൽ രേഖപ്പെടുത്തപ്പെടേണ്ടത്, പട്ടികയിലുള്ളത്, നമ്മുടെ കൈവശമുണ്ട് എന്ന കണക്ക് വേണ്ടത്? അത്രയും തോക്കുകളുണ്ടോ, അതാണോ പരിശോധിക്കുന്നത്? ഇതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുമോ? തീർച്ചയായും സനീഷ്, ഇപ്പോൾ തിരുവനന്തപുരം എസ് എ പി ക്യാമ്പിലാണ് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ടോമിൻ ജെ തച്ചങ്കരിയുടെ നേതൃത്വത്തിലുള്ള പരിശോധന നടക്കുന്നത്. 660 ഇൻസാസ് റൈഫിളുകളാണ് എസ് എ പി ക്യാമ്പിൽ ഉള്ളത്. ഇതിൽ 25 കാണാനില്ല എന്നായിരുന്നു സി എ ജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ, അല്ലെങ്കിൽ പോലീസിന് ഏറ്റവും വിമർശനകരമായി പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണവും അത് തന്നെയായിരുന്നു. അത് ഇവിടെ ഉണ്ടോ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ അന്വേഷണമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഐ ജി ശ്രീജിത്ത് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഇവിടെ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. ഏതായിരുന്നാലും നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ 44 റൈഫിളുകൾ ഇവിടെ തന്നെ ഉണ്ട്. മറ്റ് റൈഫിളുകൾ മറ്റ് സംസ്ഥാനത്തിന്റെ പല ഇടങ്ങളിൽ പോയിരുന്നു, അത് തിരികെ എത്തിയോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഏതായിരുന്നാലും പോലീസിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയ, അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കിയ ഒരു ആരോപണം. ആ ആരോപണത്തിനാണ് ഡി ജി പി ലോക്നാഥ് ബെഹ്റ റൈഫിളുകൾ പരിശോധിക്കാൻ വേണ്ടി ഉത്തരവിട്ടത്. ഇന്ന് 11 ഇപ്പോൾ 11 കാലോടുകൂടി തന്നെ ഈ പരിശോധന ആരംഭിച്ചിരിക്കുന്നു. കൃത്യം രേഖകൾ പ്രകാരം ഈ റൈഫിളുകൾ ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ കാണാതായി എന്ന് പറയുന്ന 25 റൈഫിളുകൾ ഇവിടെ എസ് എ പി ക്യാമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ എ ആർ ക്യാമ്പിൽ കൊടുത്തതിന് ശേഷം തിരികെ എത്തിക്കുന്ന രേഖ പരിശോധിച്ചില്ല, അല്ലെങ്കിൽ അത് ഹാജരാക്കാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു അന്ന് എസ് എ പി കമാൻഡന്റ് സി എ ജിക്ക് നൽകിയ വിശദീകരണം. എന്നാൽ ഈ വിശദീകരണം ഉൾക്കൊള്ളാനാകില്ല എന്ന ഒരു മറുപടിയാണ് സി എ ജി നൽകിയിരുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ ഈ 660 ഇൻസാസ് റൈഫിളുകൾ ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പരിശോധന നടക്കുകയാണ്. ഇപ്പോൾ എ ഡി ജി പി തച്ചങ്കരി, ഐ ജി ശ്രീ തടക്കമുള്ളവർ ഇപ്പോൾ ഇവിടെ പരിശോധിക്കുകയാണ്. ഏതായിരുന്നാലും നേരത്തെ പറഞ്ഞതുപോലെ പോലീസിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിരോധത്തിലാക്കിയ, അല്ലെങ്കിൽ പോലീസിനെതിരെ വലിയ ആരോപണമായിരുന്നു ഈ റൈഫിളുകൾ കാണാനില്ല എന്ന് പറയുന്ന വാർത്ത. ആ വാർത്തയുടെ നിജസ്ഥിതി അറിയാനാണ് ഇപ്പോൾ ഈ പരിശോധന നടത്തിയിരിക്കുന്നത്. 660 ഇൻസാസ് റൈഫിളുകളാണ് എസ് എ പിയുടെ രേഖകൾ പ്രകാരമുള്ളത്. ഇതിൽ 44 എസ് എ പി ക്യാമ്പിൽ തന്നെ ഉണ്ട്, ബാക്കി 616. ഇത് സംബന്ധിച്ചായിരുന്നു ഒരു ഇതിൽ ഈ റൈഫിളുകളുടെ മൂവ്മെന്റ് രജിസ്റ്ററിൽ കൃത്യമായി സൂക്ഷിച്ചില്ല എന്നുള്ളതായിരുന്നു നേരത്തെ തന്നെ ഉയർന്ന ആരോപണം. നേരത്തെ റൈഫിളിന്റെ കണക്കുകൾ മാത്രമാണോ തച്ചങ്കരി നോക്കുക? അവിടെ ഈ വെടിയുണ്ടകൾ കാണാതായി എന്ന സംഭവത്തിൽ അദ്ദേഹത്തിന് അന്വേഷണം നടത്തേണ്ട ബാധ്യതയൊന്നുമില്ലേ? വെടിയുണ്ടകൾ കാണാതായ സംഭവം മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, അത് ഒരു പതിവ് സംഭവമാണ് എന്ന് ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ടായിരുന്നു. ഈ തോക്കുകളുടെ പരിശോധന മാത്രമാണോ അദ്ദേഹം നടത്തുക? ഇന്നിപ്പോൾ തോക്കുകളുടെ പരിശോധന മാത്രമാണ് ഇവിടെ നടത്തുന്നത്. 660 ഇൻസാസ് റൈഫിളുകൾ പരിശോധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് തച്ചങ്കരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന്റെ ചുമതല. അത് പരിശോധിക്കുക. സംസ്ഥാനത്തിന്റെ വിവിധ ക്യാമ്പുകളിലേക്കും, പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ഗവി അടക്കമുള്ള ഡാം സൈറ്റുകൾ, ഇവിടങ്ങളിലൊക്കെ തന്നെ പോലീസിന്റെ സുരക്ഷയ്ക്കായി ഉപയോഗിച്ചുള്ള റൈഫിളുകളുടെ എണ്ണം പരിശോധിക്കലാണ് ഇന്നിവിടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നടപടി. ആ നടപടി ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഐ ജി ശ്രീ അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്ന പോലെ ഇപ്പോൾ ഇതിന്റെ നമ്പറുകൾ അടക്കം കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് തച്ചങ്കരി. കാരണം പോലീസ് നമുക്കറിയാം, പോലീസിന് വലിയ രീതിയിലുള്ള ആരോപണമായിരുന്നു 25 റൈഫിളുകൾ കാണാനില്ല എന്നത്. പ്രത്യേകിച്ച് അനു, എന്താണ് യഥാർത്ഥത്തിൽ ഇൻസാസ് റൈഫിളുകൾ? അത് സേനയുടെ പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്നാണോ? അതായത് സേനയുടെ കൈവശം ഏറ്റവും കൂടുതലുള്ള റൈഫിളുകളിൽ ഒന്നാണോ? അത് ഈ മാവോയിസ്റ്റുകൾ അടക്കമുള്ള ആളുകൾ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയ റൈഫിളുകളുടെ ഗണത്തിൽ വരുന്നതാണോ ഈ ഇൻസാസ് എന്ന പ്രത്യേക ബ്രാൻഡ് തോക്ക്? തീർച്ചയായും സനീഷ്, പ്രകടശേഷിയുള്ള തോക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് നഷ്ടപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട്. വളരെ പ്രതിസന്ധി പോലീസിൽ, അല്ലെങ്കിൽ പോലീസിന് നേരെ വലിയ ആരോപണമൊക്കെ ഉയരാൻ കാരണം. എന്നാൽ ഇത് ഉണ്ട്, ഇവിടെ എസ് എ പി ക്യാമ്പിൽ തന്നെ ഉണ്ട് എന്നുള്ളതായിരുന്നു പോലീസിന്റെ ആദ്യഘട്ടം മുതലുള്ള വിശദീകരണം. അവർ അന്നും പറയുന്നു ഇത് പരിശോധിക്കുന്നതിൽ, അല്ലെങ്കിൽ ഇതിന്റെ രേഖകൾ പ്രകാരം ഇതിന്റെ മൂവ്മെന്റ് രജിസ്റ്റർ ഉണ്ടാക്കുന്നതിൽ ഒരു വീഴ്ച പോലീസിന് സംഭവിച്ചു. സി എ ജിക്ക് ആദ്യം നൽകിയ റിപ്പോർട്ടിലും
പോലീസ് തന്നെ ഇക്കാര്യം സമ്മതിക്കുന്നുണ്ട്. ഒരു വീഴ്ചയുണ്ടായി, ഈ റൈഫിളുകൾ രേഖാമൂലം സൂക്ഷിക്കുന്നതിൽ ഒരു വീഴ്ചയുണ്ടായെന്ന് ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ റൈഫിളുകൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പോലീസ് ആ സമയത്ത് തന്നെ കൃത്യമായ വിശദീകരണം നൽകുന്നുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാവണം ഇങ്ങനെ ഒരു പരിശോധന. തീർച്ചയായും ഈ പരിശോധനയ്ക്ക് ശേഷവും റൈഫിളുകൾ ഇവിടെ ഉണ്ടാകും എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. ഏതായിരുന്നാലും പോലീസിനെ ഏറെ പ്രതിസന്ധിയിലാക്കിയ ഒരു ആരോപണത്തിൽ പോലീസ് തന്നെ മാധ്യമങ്ങളുടെ തോക്കുകളുടെ പരിശോധന നടത്തുകയാണ്. ഇൻസാസ് റൈഫിളുകൾ എണ്ണമാണ് ഇപ്പോൾ എടുക്കുന്നത്. ഈ തോക്കുകളിൽ ചിലത് കാണാതായിട്ടുണ്ട്. അത് ആരുടെ കൈവശമാണ് എത്തിയത്, എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്ന കാര്യങ്ങൾ വളരെ വലിയ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് കാരണമായിരുന്നു. സി എ ജി റിപ്പോർട്ടിൽ പ്രത്യേകമായിട്ട് പറയുന്ന ഇതാണ് ഈ തോക്കുകളുടെ കാണാതായ സംഭവം. പോലീസ് ഫോഴ്സിൻ്റെ കൈവശത്ത് നിന്ന് ഇത്രയും ശക്തമായിട്ടുള്ള ആയുധങ്ങൾ, ഇത്രയും പ്രധാനപ്പെട്ട ആയുധങ്ങൾക്ക് കണക്കില്ലാതെ പോകുന്നത്, കാണാതാവുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. അത് അതിൻ്റെ ഗൗരവ സ്വഭാവത്തിൽ തന്നെ സി എ ജി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇക്കാര്യത്തിൽ കണക്കെടുത്ത് കൃത്യമായ റിപ്പോർട്ട് തയ്യാറാക്കണം എന്ന് നിർദ്ദേശം നൽകിയിട്ടും അത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരും പോലീസ് മേധാവികളും പോലീസ് മേധാവിയും അത് സംബന്ധിച്ച് ഉറപ്പ് നൽകിയതിന് ശേഷം പോലും പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ തോക്കുകൾ എവിടെയാണുള്ളത് എന്നത് സംബന്ധിച്ച് ധാരണയില്ല എന്നായിരുന്നു സി എ ജി റിപ്പോർട്ടിനകത്തുള്ളത്. അത് വലിയ രാഷ്ട്രീയ വിമർശങ്ങൾക്കും മറ്റുമൊക്കെ കാരണമായിട്ടുണ്ട്. ഇപ്പോഴും സംസ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിവാദമാണത്. അതിന്മേലാണ് ടോമിൻ തച്ചങ്കരി അദ്ദേഹത്തിൻ്റെ സംഘം ഇപ്പോൾ അവിടെ പരിശോധന നടത്തുന്നത്. ഈ ഇൻസാസ് റൈഫിളുകൾ എവിടെയാണുള്ളത്, എത്രയെണ്ണമുണ്ട്, നമ്മുടെ രേഖകളിൽ ഉള്ള അത്രയ്ക്ക് ഈ ശേഖരിക്കപ്പെട്ടിട്ടുണ്ടോ, രേഖകളിലില്ലെങ്കിൽ കണക്കിൽ ഉള്ള ഇൻസാസ് റൈഫിളുകൾ പുറത്തില്ലെങ്കിൽ, അതായത് സൂക്ഷിക്കപ്പെട്ടവയിലില്ലെങ്കിൽ ബാക്കിയുള്ളവ എവിടെ പോയി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പരിശോധിക്കുന്നത്, കാര്യങ്ങൾ ചോദിച്ചറിയുന്നത്. ഇതിനുശേഷം ഈ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.